നമസ്കാരം. കരിങ്ങാന്തരം മാലോത്ത് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ദേവാലയത്തിലേക്ക് സ്വാഗതം. 3 ദിവസത്തെ തിരുനാളാണ് ഈ ദേവാലയത്തിൽ കൊണ്ടാടാറുള്ളത്. വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ സെബസ്റ്റ്യാനോസ് എന്നീ വിശുദ്ധരുടെ തിരുനാളുകൾ ഇതോടൊപ്പം നടത്തപ്പെടുന്നു. കൂനമ്മാവ് സെന്റ് ഫിലോമിനസ് ദേവാലയത്തിന്റെ ശാഖയായ ഈ ദേവാലയത്തിന് 100 വർഷത്തെ പാരമ്പര്യം പറഞ്ഞു പോരുന്നു. മാലോത്തമ്മ എന്ന് വിശ്വാസികൾ ഭക്തിപൂർവ്വം വിളിക്കുന്ന മാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇത് കരിങ്ങാന്തുരം മാലോത്ത് എന്ന സ്ഥലം. ആലങ്ങാട് പഞ്ചായത്തിലെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരതുരുത്തായ കരിങ്ങാം തുരുത്തും കാലങ്ങൾക്ക് മുൻപ് കെട്ടുവള്ളങ്ങൾ കടന്നുപോയിരുന്ന പെരിയാറിന്റെ കൈവരിയായ കോട്ടുവള്ളിപ്പുഴയുള്ള കോട്ടുവള്ളി പഞ്ചായത്തിന്റെ ഒരറ്റവും മാലോത്ത് എന്ന കൊച്ചു ഗ്രാമത്തിനെ അരപ്പട്ട തീർത്തു നിൽക്കുന്നു. 2 പഞ്ചായത്തിന്റെയും നടുവിലായി നടുനിവർത്തി നിൽക്കുന്ന മാലോത്ത് എന്ന കൊച്ചു സുന്ദരി പരിശുദ്ധ കന്യകാ മാതാവിന്റെ ദേവാലയത്താൽ ധന്യമാക്കപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം കൂടിയാണ് മാലോത്ത്. ദേശീയ പാതയായ എറണാകുളം റൂട്ടിലെ വള്ളുവള്ളി കൊച്ചാൽ എന്ന സ്ഥലത്തു നിന്നും കിഴക്കോട്ട് ഏകദേശം 1 കിലോമീറ്റർ ചെന്നാൽ 1 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള മാലോത്ത് എന്ന സ്ഥലത്ത് എത്തിച്ചേരാം. പരിശുദ്ധ കന്യകാ മാതാവിന്റെ ദേവാലയത്തിന് വടക്ക് വശത്തായി തത്തപ്പള്ളിപ്പുഴ ഈ പ്രദേശത്തിന് കുളിരേകി കുണുങ്ങിയൊഴുകുന്നു. ആരോ കാതിൽ കിന്നാരം പറഞ്ഞകുന്നതുപോലെ അഴകുള്ള നാട് കരിങ്ങാന്തുരം മാലോത്ത്. ദേവാലയത്തിന്റെ തെക്ക് ഭാഗത്തായി കാണുന്ന പാടശേഖരങ്ങൾ ഈ ദേവാലയത്തിന് പച്ചപരവതാനി ഒരുക്കി നിൽക്കുന്നു. കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിന്റെ കീഴിലുള്ള കുരിശുപള്ളിയാണ് മാലോത്തുള്ള ജപമാല രാജ്ഞിയുടെ ദേവാലയം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ജനുവരി അവസാനത്തിലാണ് അവിടെ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷം കൊണ്ടാടുന്നത്. അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്രാമീണ ഉത്സവമാണ്. ഒത്തിരിയേറെ പേർ സ്വരുമയോടുകൂടി ആ തിരുനാൾ ആഘോഷത്തിന് പങ്കുകൊള്ളുന്നു. ജാതി മതഭേദമന്യേ ഈ വർഷവും മറ്റെല്ലാ വർഷത്തേക്കാളും ഏറ്റവും കേമമായി തിരുനാൾ നടത്തുവാനായിട്ട് ഏറ്റെടുത്ത പ്രസിദ്ധി വളരെ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളുടെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായിട്ടാണ് ഈ തിരുനാൾ ആഘോഷത്തിന് ഇത്രയേറെ താല്പര്യത്തോടുകൂടി അയാൾ ശ്രമിക്കുന്നത്. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്നവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ എല്ലാ ദേവാലയങ്ങളിലും ആ അവിടുത്തെ ജനങ്ങൾക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരെ വലുതാണ്. ഏറ്റവും ഭക്തി നിർഭരമായി ആ തിരുനാൾ ആഘോഷിക്കുന്നതിന് എല്ലാവരും താല്പര്യം കാണിക്കുന്നു. കാരണം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. ഈ വർഷം തിരുനാൾ ആഘോഷത്തിനായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധിക്കും മറ്റ് എല്ലാ നല്ലവരായ മനുഷ്യർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഇന്ന് ജനുവരി 29 പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ഈ ദേവാലയത്തിലെ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ഇടവക വികാരിയും മോൺസിഞ്ഞോറുമായ റെവറൻഡ് ഫാദർ ക്ലീറ്റസ് പറമ്പലോത്ത് കൊടി ഉയർത്തിയതോടുകൂടി ആരംഭം കുറിക്കപ്പെട്ടു. Thank you.
ദേവാലയ മണിനാദം ആഹ്ലാദത്തിന്റെ അലയടി തീർത്ത് ഉയരുമ്പോൾ ഗായക സംഘം കീർത്തന ആലാപനങ്ങൾ കൊണ്ട് ദേവാലയം ഭക്തി സാന്ദ്രമാക്കുകയാണ്. വിശ്വാസികളായ ഭക്തജനങ്ങൾ സാക്ഷികളായി മാറുന്ന ബലിയർപ്പണത്തിന്റെ ധന്യമായ മുഹൂർത്തം. 3 ദിവസത്തെ തിരുനാൾ തിരുക്കർമ്മത്തിന് ഇവിടെ ആരംഭം കുറിക്കപ്പെടുന്നു. അളവറ്റ സ്നേഹത്തിന്റെ വരദായിനിയായി പരിശുദ്ധ കന്യകാമറിയം ഇവിടെ എത്തിച്ചേരുന്നവർക്ക് അനുഗ്രഹം നൽകി ഭക്തരെ വിശ്വാസത്തിൽ നിലയുറപ്പിച്ചിടുന്നു. മാലോത്തമ്മ എന്ന് വിശ്വാസികൾ വിളിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പ്രതിരൂപമാണ്. അമ്മ എന്ന സത്യം ഓരോ മനുഷ്യന്റെയും നാവിൽ നിന്ന് വരുന്ന അറിവിന്റെ ആദ്യാക്ഷരം. ലോകരക്ഷകനായ യേശുവിന്റെ ജനനം മുതൽ മരണം വരെ ക്ഷമയുടെ പര്യായമായ പരിശുദ്ധ മാതാവ് തന്റെ സന്നിധിയിൽ അഭയം തേടിയെത്തുന്ന മക്കളെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന മാനവ മക്കളുടെ മാതാവ്. മാലോത്ത് എന്ന പേരിന് കാരണമായി പറയുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് വഞ്ചിപ്പാട്ടിന്റെയും കൊയ്ത്തുപാട്ടിന്റെയും ഈണത്താൽ ഇമ്പമാർന്ന പ്രദേശമായിരുന്നു ഈ പ്രദേശം. അഴകൊരുക്കി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ പാടശേഖരത്തിൽ നിന്നും ഇടത്തോടുകൾ വഴി പുഴയിലേക്ക് നീട്ടി തുഴയെറിഞ്ഞ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ചെറുവള്ളങ്ങളും കെട്ടുവള്ളങ്ങളാലും അനുഗ്രഹീതമായിരുന്ന കാലം. പൂവിളികൾ കേട്ടും പൂത്തുമ്പികൾ പാറിയും നടന്നിരുന്ന അക്കാലത്ത് ഇവിടെ നമ്പൂതിരിമാർ വസിച്ചിരുന്നതായും അവരുടെ മനയും അതിനോട് ചേർന്ന് വേദമന്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ഓത്തുപുരയും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഓത്ത് പഠിപ്പിക്കുന്ന പ്രധാന കർമ്മി തന്റെ കയ്യിൽ ഒരു രുദ്രാക്ഷമാല ജപിച്ചുകൊണ്ടാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലപ്പേരൊന്നും ഇല്ലാതിരുന്ന ഈ സ്ഥലത്തിനെ അന്നത്തെ ആളുകൾ മാല ഓത്ത് സ്ഥലമെന്ന് വിളിച്ചുകൊണ്ടിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ വന്ന മാറ്റമായിരിക്കാം മാലോത്ത് എന്ന സ്ഥലനാമത്തിന് കാരണമായി പറയുന്നത്. അങ്ങനെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരതുരുത്തായ കീർത്തിന്റെ അയൽക്കാരിയായി കയ്യിൽ ഒരു പുൽനാമ്പുമായി നിൽക്കുന്ന സുന്ദരിയെ പോലെ മാലോത്ത് എന്ന കൊച്ചുഗ്രാമം നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാലോത്ത് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ദേവാലയത്തിലേക്ക് തിരുനാളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 17-ാം തീയതി മുതൽ 3 ദിവസം ധ്യാനത്തോടുകൂടി തുടർന്ന് 9 ദിവസം ദിവ്യബലിയും നൊവേനയും അർപ്പിച്ച് തിരുനാളിന് നമ്മളെല്ലാവരും ഒരുങ്ങുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം കൂനമാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിന്റെ വികാരിയച്ചൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ക്ലീറ്റസ് പറമ്പിലോത്ത് കൊടി ഉയർത്തുന്നതോടുകൂടി തിരുനാളിന് ആഘോഷമായി തുടക്കം കുറിക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം വരാപ്പുഴ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ജോസഫ് കാരിക്കശ്ശേരി പിതാവിന്റെ ദിവ്യബലിയോടുകൂടി തിരുനാള് സമാപിക്കുകയും ചെയ്യും. ഈ 3 ദിവസത്തെ തിരുനാളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനായിട്ട് ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്രാവശ്യത്തെ തിരുനാള് ഏറ്റെടുത്ത് നടത്തുന്നത് ശ്രീ ജോസ് മാലാദുരുതിൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രത്യേകമായ അനുഗ്രഹം ഏറ്റുപറയുന്നതിനു കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തോളമായിട്ടും കുട്ടികളില്ലാതിരുന്നപ്പോൾ മാതാവിന്റെ ഈ ദേവാലയത്തിൽ തിരുനാൾ ഏറ്റെടുത്ത് നടത്താമെന്ന് നേർച്ച നേരുന്നതിന്റെ ഫലമായിട്ട് വിവാഹത്തിന് 8 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു കുട്ടിയെ കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. അതിന്റെ നന്ദി സൂചകമായിട്ട് അദ്ദേഹം ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്തു. ഈ തിരുനാൾ ദിവസങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാതാവിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.